രണ്ടാം എൽഡിഎഫ് സർക്കാരിന്റെ ആദ്യ വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആത്മവിശ്വാസം കലർന്ന വാക്കുകൾ. വർദ്ധിത ആത്മവിശ്വാസത്തോടെയാണ് സർക്കാർ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നത്. എൽഡിഎഫിന് ജനപിന്തുണ വർദ്ധിച്ചു എന്നാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെല്ലാം നൽകുന്ന സൂചന. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഏറ്റെടുത്ത പ്രവൃത്തികൾ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ നേട്ടം തന്നെ കേരളം സ്വന്തമാക്കിയിട്ടുണ്ട്. 2021 പ്രകടന പത്രികയിൽ 900 വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെല്ലാം യാഥാർത്ഥ്യമാക്കും. ആധുനിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വലിയ ശ്രമം നടത്തുന്നു. വിജ്ഞാന സമ്പദ്ഘടനയായി കേരളത്തെ മാറ്റും. 6 വർഷം കൊണ്ട് 2,95,000 വീടുകൾ ലൈഫ് പദ്ധതി വഴി പൂർത്തീകരിച്ചു. അടുത്ത മാസത്തോടെ ഇത് 3 ലക്ഷമാകും. 2017-2021 ലൈഫിൽ 2,62,131 വീടുകൾ നിർമ്മിച്ചുവെന്നും LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 32,875 വീടുകളും നിർമ്മിച്ചുവെന്നും കണക്കുകൾ. ഭൂരഹിതരായ 15,000 പേർക്ക് പട്ടയം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതുവരെ 33,530 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കെ ഫോൺ കണക്ഷൻ 20,880 ഓഫീസുകൾക്ക് നൽകി. 140 നിയമസഭാ മണ്ഡലങ്ങളിലും 100 BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ഉടൻ ലഭ്യമാക്കും. PSC വഴി 22,345 പേർക്ക് ഈ സർക്കാർ നിയമന ശുപാർശ നൽകി. ഒന്നാം LDF സർക്കാർ 1,61,361 പേർക്ക് നിയമന ശുപാർശ നൽകിയിരുന്നു. ഏത് പദ്ധതി വന്നാലും എതിർപ്പുണ്ടാക്കുന്ന നിക്ഷിപ്ത താൽപര്യക്കാർ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കല്ലിടുന്നതിനോടുള്ള പ്രതിഷേധമല്ല, ഒരു പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്ന് കരുതുന്നവരാണ് പ്രതിഷേധത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. വികസനം നടന്നാലേ സാമ്പത്തിക പുരോഗതി ഉണ്ടാകൂ എന്നും വികസനം വേണ്ട എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പുറകോട്ടടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല, പക്ഷേ കേന്ദ്രം ആവശ്യമായ സഹകരണം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ പോരാട്ടം എന്തായാലും മുറുകുകയാണ് തൃക്കാക്കരയിൽ. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ആവേശമൊട്ടും ചോരാതെ അണികളെല്ലാം തന്നെ മുൻപിലുണ്ട്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോസഫ് വളരെ ആവേശത്തോടു കൂടിയാണ് മണ്ഡലത്തിൽ പ്രചാരണങ്ങളെല്ലാം നടത്തുന്നത്.